ഭരണപക്ഷത്തെ അഥവാ ഇടതുപക്ഷത്തെ എങ്ങനെയെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കാമെന്ന വിഷയത്തിൽ റിസർച്ച് നടത്തുന്ന ഒരു മാതൃകാ പ്രതിപക്ഷമാണ് കേരളത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും അതുവഴി LDF സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനും കച്ചകെട്ടിയിറങ്ങിയ UDF നേതാക്കളാകട്ടെ ഓരോ തവണയും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുവന്ന അവസ്ഥയിലാണ് എത്തിച്ചേരുന്നതും. ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴം എന്നീ വിചിത്രമായ നിർമ്മിത കഥകൾക്ക് ശേഷം UDF അവതരിപ്പിച്ച പുതിയ നാടകമായിരുന്നു ഗാന്ധി ചിത്രം നിലത്തിട്ട സംഭവം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ June 24 വയനാട് കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ ഏതാനും പ്രവർത്തകർ MPയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയുണ്ടായി. ഇതേ ദിവസമാണ് അതേ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതും. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് നാടെങ്ങുമുയർന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ, അതിലുപരി സമാധാനത്തിന്റെ വഴിയെ നടന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു മഹാത്മാവിനെ ബഹുമാനിക്കാൻ ഇടതുപക്ഷത്തെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. എന്നാൽ സംഭവത്തിന് ഉത്തരവാദികൾ SFI പ്രവർത്തകരാണെന്ന് UDF തീർത്തു പറഞ്ഞു. ഇപ്പോഴിതാ ഇതിനു പിന്നിലെ കറുത്ത കൈകൾ UDFന്റേതെന്ന് തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് മുഖ്യമന്ത്രി V. ജോയ് MLA സബ്മിഷൻ നോട്ടീസിനുള്ള മറുപടിയായി സഭയിൽ പറഞ്ഞത്. ചിത്രം തകർന്നത് SFIക്കാർ ഓഫീസിൽ നിന്ന് പോയ ശേഷമാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. സംഭവം നടന്ന ദിവസം വൈകിട്ട് 3:54 പ്രവർത്തകരെയെല്ലാം ഓഫീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷം 4:04 പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യത്തിൽ ഫോട്ടോ യഥാസ്ഥാനത്തുണ്ടായിരുന്നു. SFI പ്രവർത്തകരെ പുറത്താക്കിയ ശേഷം ഓഫീസിലുണ്ടായിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ്. കൃത്യം 4:29 രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ ഗാന്ധി ചിത്രം ചില്ലുകൾ തകർന്ന് താഴെ കിടക്കുന്ന നിലയിൽ കണ്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസ് ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് KC വേണുഗോപാൽ രാഹുലിന്റെ ഓഫീസ് സെക്രട്ടറിയെ പോലീസ് അകത്തേക്ക് കയറ്റിവിടുന്ന CCTV ദൃശ്യവുമായി രംഗത്തെത്തിയത്. ഇനി ഇതിനെന്ത് ന്യായീകരണം പറയുമെന്നോർത്ത് നെട്ടോട്ടം ഓടുകയാണ് പല നേതാക്കളും. AKG സെന്ററിന്റെ നേരെയുള്ള ബോംബാക്രമണത്തിനു ശേഷവും വിവാദങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും തെല്ലും കുറവില്ലായിരുന്നു. കഴിഞ്ഞ July 1 SDPI ഭാരവാഹികൾ എന്ന് പരിചയപ്പെടുത്തിയ 7-അംഗ സംഘം AKG സെന്ററിന്റെ താഴത്തെ നിലയിലെത്തി സെക്യൂരിറ്റിയോട് പാർട്ടി നേതാക്കന്മാരെ കാണണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ SDPIയുമായി കൂടിക്കാഴ്ച നടത്താൻ പാർട്ടിക്ക് താല്പര്യമില്ലെന്നറിയിച്ച് ഇറക്കിവിടുകയാണ് ചെയ്തത്. പുറത്തിറങ്ങിയ സംഘം AKG സെന്ററിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് പിന്നീട് പല മാധ്യമങ്ങളും SDPIക്കാർ AKG സെന്ററിൽ പ്രവേശിച്ചെന്ന പേരിൽ ഏറ്റുപിടിച്ചത്. CPIM സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG സെന്റർ പൊതുജനങ്ങൾക്ക് എപ്പോഴും പ്രവേശനമുള്ള സ്ഥലമാണെന്നും എന്നാൽ SDPI പോലുള്ള വർഗീയ കക്ഷികളുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കാത്ത പക്ഷമാണ് അവരെ തിരിച്ചയച്ചതെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഓഫീസിലേക്ക് കടത്തിവിടാതെ മടക്കി അയച്ചിട്ടും AKG സെന്റർ സന്ദർശിച്ചുവെന്ന തരത്തിൽ SDPI സ്വയം പ്രചരണം നടത്തുന്നത് മറ്റെന്തോ ഗൂഢലക്ഷ്യം ഉള്ളിൽ വെച്ചാണെന്ന് പറയാതെ വയ്യ. ഏതായാലും വളരെ മികച്ച ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന് മുഖ്യമന്ത്രി നല്ല അസൽ മാസ് മറുപടി സഭയിൽ കൊടുത്തത്. പ്രതിപക്ഷം ജീവിതത്തിൽ ശുദ്ധി പുലർത്തണം. എങ്കിൽ നിങ്ങൾ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ലെന്നാണ് മുഖ്യൻ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി കൊടുത്തത്. ജീവിതത്തിൽ ശുദ്ധി പുലർത്തണം. ആ ശുദ്ധി പുലർത്തിയാൽ നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. ഇനിയെങ്കിലും പ്രതിപക്ഷം സ്വയം കുഴികളിൽ ചാടുന്നതിനു പകരം സ്വയം ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും.